ഈ പിന്നെ വടക്കുന്നാഥന് മുമ്പിൽ നടക്കുന്ന ഉത്സവമാണ് തൃശ്ശൂർ പൂരം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് വടക്കുന്നാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട, തിരുവമ്പാടി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട, പാറമേക്കാവ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉത്സവം തന്നെയാണ്. അത് മതേതരമായി നടത്തണമെന്നല്ല നമ്മൾ പറയുന്നത്. മതേതരം എന്ന വാക്കിനെക്കുറിച്ചുള്ള നമ്മുടെ ഒരു അറിവില്ലായ്മയുടെ പ്രശ്നമാണത്. മതേതരം എന്ന് പറഞ്ഞാൽ മതനിഷേധമല്ല, മതനിരപേക്ഷമെന്ന് പറഞ്ഞാൽ മതവുമായി ബന്ധമില്ലാത്തത് എന്നാണ് അർത്ഥം. മതേതരം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള, തുല്യ അവകാശമുള്ളൊരു സ്ഥിതി എന്നാണ്. അപ്പം മതേതരമായി ഈ ഉത്സവം നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ലേ? എല്ലാ മതങ്ങൾക്കും, അതെ പറയാം, എല്ലാ മതങ്ങൾക്കും ഇവിടെ അവരുടേതായ ഉത്സവങ്ങൾ നടത്താൻ കഴിയും. ഇപ്പം ഞാൻ പറഞ്ഞിട്ടില്ല പൊന്നും കുരിശും മുത്തപ്പനെ അവിടെ എഴുന്നള്ളിക്കണമെന്ന്, അങ്ങനൊന്നുമല്ല. അവിടെ പിന്നെ നെയ്തലക്കാവിലമ്മ എഴുന്നള്ളിക്കുകയോ മഠത്തിൽ വരവോ നടക്കുകയോ ഒക്കെ ചെയ്തു കൊള്ളട്ടെ. പക്ഷേ നമ്മുടെ രാജ്യത്തെ ഒരു വലിയ മുറിവ് സംഭവിച്ചിട്ടുണ്ട്. ആ മുറിവെന്ന് പറയുന്നത് ഈ പറയുന്ന ബാബറി മസ്ജിദിൻ്റെ തകർച്ചയും അതിനുശേഷം അവിടെയുള്ള അയോധ്യ ക്ഷേത്രവുമാണ്. ആ അയോധ്യ ക്ഷേത്രവും ബാബറി മസ്ജിദും ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുറിവായി നിൽക്കുമ്പോൾ അവിടുത്തെ ഒരു വിഗ്രഹത്തെ എടുത്തുകൊണ്ട് ഒരു പതാക ഉയർത്തുന്നത് ഒരു നല്ല രീതിയല്ല. അതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അത് നമ്മളുടെ സംസ്ഥാനത്തെ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാമുദായിക സന്തുലിതാവസ്ഥയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന ഒരു നീക്കമാണ്. തൃശ്ശൂർ പൂരം എന്ന് മാത്രമല്ല, ഒരു ക്ഷേത്രത്തിലെയും ഉത്സവവും, ഒരു പള്ളിയിലെയും ഉത്സവവും, ഒരു മോസ്കിലെയും ഉത്സവവും ഒരു കാരണവശാലും മറ്റൊരു മതസമൂഹത്തെ സ്പർദ്ധയിൽ നിർത്തുന്ന ഒന്നായി തീർന്നുകൂടാ. അങ്ങനൊരു സംസ്കാരം കേരളത്തിനില്ല. കേരളം വളരെ മനോഹരമായ മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്, ഒരു സമൂഹമാണ്. അവിടെ ഇത്തരത്തിൽ ചെറിയ ഒരു 10 വോട്ടിന് വേണ്ടി, അല്ലെങ്കിൽ 100 വോട്ടിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു സീറ്റിന് വേണ്ടി ആരെങ്കിലും ആ രീതിയിൽ അതിനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ അതുണ്ടാക്കാൻ പോകുന്ന ദുരന്തങ്ങൾ എത്ര വലുതാണ്. ഈ രാജ്യം നമ്മൾ എത്രത്തോളം മതസ്പർദ്ധയുടെ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് മനുഷ്യർ ചുട്ടുകൊല്ലപ്പെടുന്നതിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ജനതയാണ് നമ്മൾ. ആ ചരിത്രമൊന്നും നമ്മൾ മറന്നുപോരുത്. അത് കടന്നു വരാൻ നമ്മുടെ സമൂഹത്തിൽ അനുവദിക്കാനും പാടില്ല. അതുകൊണ്ട് ഇത് ഹൈന്ദവരുടെ ഉത്സവമാണ്. അതുകൊണ്ട് അവിടെ എഴുന്നള്ളത്തുണ്ടാവും. അവിടെ ശ്രീരാമനെയോ ഹനുമാനെയോ മഹാവിഷ്ണുവിനെയോ ശിവനെയോ അവരുടെയൊക്കെ പതാക ഉയർത്തിക്കൊള്ളട്ടെ, ഒരു കുഴപ്പവുമില്ല. പക്ഷേ രാമലല്ല എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്. ആ പ്രതീകം ഇന്ത്യയിൽ വലിയ മുറിവുണ്ടാക്കിയിട്ടുണ്ട്. അനേകായിരം രക്തസാക്ഷികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പലരുടെയും മനസ്സിൽ വലിയ നീറിപ്പുകയുന്ന ഒരു ബിംബമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആരെ അനുവദിക്കരുത്. അത് നമ്മൾക്ക് ദൈവത്തിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. അത് അങ്ങനെ ദൈവവിശ്വാസിയാണ് ഞാനെങ്കിൽ ഞാനത് ചെയ്തുകൂടാ, അത് ദൈവത്തിന് നിരക്കാത്തൊരു കാര്യമാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. Meet the editors.